നമസ്കാരം ഞാൻ ഡോക്ടർ സംഗീത കോഴിക്കോട് മലബാർ ഹോസ്പിറ്റലിലെ കൺസൾട്ടൻ്റ് ഗാനക്കോളജിസ്റ്റാണ് ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് സ്ത്രീകൾ വളരെ കോമൺ ആയിട്ട് ഫേസ് ചെയ്യുന്ന ഒരു പ്രശ്നത്തെക്കുറിച്ചാണ് ഗർഭാശയ മുഴ അഥവാ ഫൈബ്രോയിഡ് ഇത് വളരെ കോമൺ ആണ് ഇന്ന് സ്ത്രീകളിൽ നമ്മൾ പറയുകയാണെങ്കിൽ അഞ്ചിൽ ഒരു സ്ത്രീക്ക് ഈ ഫൈബ്രോയിഡ് ഉണ്ടാവാം എന്നാണ് ഈ പഠനത്തിലെ കണക്കുകളൊക്കെ സൂചിപ്പിക്കുന്നത് എന്താണ് ഗർഭാശയ മുഴ ഗർഭാശയത്തിന് നമ്മൾ ഉള്ളിലത്തെ ലെയറിൻ്റെ പുറത്ത് ഒരു മസിൽ പാളിയുണ്ട് വളരെ തിക്കായിട്ടുള്ള ഒരു മസിൽ ലെയർ ആണിത് ഇതിനകത്ത് കുറച്ച് കോശങ്ങൾ കൂടുതൽ ക്രമാതീതമായി വളരുകയും വിഭജിക്കുകയും ചെയ്യുമ്പോഴാണ് അത് ഒരു മുഴയായി രൂപാന്തരപ്പെടുന്നത് ഇതിനെയാണ് നമ്മൾ ഗർഭാശയ മുഴ അഥവാ ഫൈബ്രോയിഡ് എന്ന് പറയുന്നത് അപ്പം എന്താണ് ഈ ഗർഭാശയ മുഴകൾ വരാനുള്ള കാരണം അപ്പോൾ സ്ത്രീകളുടെ ശരീരത്തിലെ വളരെ പ്രധാനപ്പെട്ട ഒരു ഹോർമോണായ ഈസ്ട്രജൻ എന്ന ഹോർമോണിൻ്റെ കൂടുതലായിട്ടുള്ള പ്രവർത്തനം ഇതാണ് ഗർഭാശയ മുഴകൾക്ക് കാരണമായി പറയപ്പെടുന്നത് അപ്പോൾ ഒന്നില്ലെങ്കിൽ ഈസ്ട്രജൻ കൂടുതലായി ശരീരത്തിൽ ഉല്പാദിപ്പിക്കപ്പെടുന്നത് കൊണ്ടാവാം അല്ലെങ്കിൽ ഇതിൻ്റെ പ്രവർത്തനം കൂടുതലാവുന്നതുകൊണ്ട് ഈ ഫൈബ്രോയിഡ് അഥവാ ഗർഭാശയ മുഴകൾ കാണപ്പെടാം അപ്പം നമ്മൾ ഗർഭാശയ മുഴകളുടെ കാരണം നമ്മൾ പറഞ്ഞല്ലോ ഈസ്ട്രജനിൻ്റെ കൂടുതലായിട്ടുള്ള പ്രവർത്തനമാണ് കാരണം അപ്പം എല്ലാ സ്ത്രീകൾക്കും ഇത് വരുന്നില്ല ഇത് എന്തുകൊണ്ട് ചില സ്ത്രീകളിൽ ഈസ്ട്രജൻ കൂടുതലായിട്ട് ഉൽപ്പാദിപ്പിക്കപ്പെടുന്നു അല്ലെങ്കിൽ പ്രവർത്തനം കൂടുന്നു എന്നുള്ളതിനെ പറ്റി കറക്റ്റായിട്ടുള്ളൊരു ഇൻഫർമേഷൻ നമ്മുടെ കയ്യിലില്ല എന്നാൽ ചില സ്ത്രീകളിൽ ഈ ഗർഭാശയ മുഴകൾ ഉണ്ടാകാനുള്ള റിസ്ക് കൂടുതലാണ് ആരൊക്കെയാണ് അവർ അമിതമായിട്ടുള്ള വണ്ണമുള്ളവർ അതേപോലെ ആർത്തവം വളരെ നേരത്തെ വളരെ ചെറിയ പ്രായത്തിൽ തുടങ്ങിയവർ ആർത്തവം വളരെ വൈകി മുഴുവനായിട്ടും നിന്നുള്ള ആൾക്കാർ അതേപോലെ കുട്ടികളുണ്ടാവാൻ പ്രയാസമുള്ള ആളുകൾ അതായത് വന്ധ്യത ഉള്ള ആൾക്കാരാണെങ്കിൽ അതേപോലെ റെഡ്മീറ്റ് ഒക്കെ കൂടുതൽ കഴിക്കുന്ന ആൾക്കാരാണെങ്കിൽ ഇവരുടെ ശരീരത്തിലൊക്കെ ഹോർമോണൽ പ്രശ്നങ്ങൾ നമ്മൾ സാധാരണയായി കാണുകയും അതേപോലെ ഫൈബ്രോയിഡിൻ്റെ ഒരു അവസ്ഥയും ഇവരിൽ നമ്മൾ കൂടുതലായിട്ട് കാണുകയും ചെയ്യാറുണ്ട് എന്തൊക്കെയാണ് ഇതിൻ്റെ ലക്ഷണങ്ങൾ മിക്കവാറും സ്ത്രീകൾ വേറെ എന്തെങ്കിലും ഒരു അസുഖത്തിന് നമ്മൾ വയറിൻ്റെ സ്കാനിങ് എടുത്ത് നോക്കുമ്പോഴായിരിക്കും ഗർഭാശയത്തിനകത്ത് ഒന്നോ രണ്ടോ മുഴകൾ നമ്മൾ കാണുന്നത് ഇത് വളരെ ചെറുതായിരിക്കും അവർക്ക് വേറെ കാര്യമായിട്ടുള്ള പ്രശ്നങ്ങളൊന്നും അതുകൊണ്ട് ഉണ്ടായിക്കൊള്ളണം എന്നില്ല എന്നാൽ ചില സ്ത്രീകളിൽ ഗർഭാശയ മുഴകൾ അതിൻ്റേതായിട്ടുള്ള രോഗലക്ഷണങ്ങൾ പ്രകടിപ്പിക്കും ഇത് മിക്കവാറും ആർത്തവ സമയത്തെ പ്രശ്നമായിട്ടാണ് നമ്മുടെ മുന്നിലോട്ട് വരാറ് അപ്പോൾ ആർത്തവ സമയത്ത് ബ്ലീഡിങ് ഒരുപാട് കൂടുതലായിട്ട് ഉണ്ടാവുക അതായത് ബ്ലഡ് കട്ടകട്ടയായി പോകുന്ന രീതിയിലുള്ള അത്രയും ബ്ലീഡിങ് ഉണ്ടാവുക ഒരുപാട് ദിവസം ബ്ലീഡിങ് ഉണ്ടാവുക ആർത്തവ സമയത്ത് സഹിക്കാൻ വയ്യാത്ത വയറുവേദന ഇതൊക്കെ ഗർഭാശയ മുഴകളുടെ ലക്ഷണങ്ങളാണ് ഇനി ഗർഭാശയ മുഴകളുടെ സ്ഥാനമനുസരിച്ച് അത് ചിലപ്പോൾ മുന്നിലോട്ടോ പിന്നിലോട്ടോ ഗർഭാശയത്തിൻ്റെ തള്ളി നിൽക്കുന്ന ഒരു അവസ്ഥ വരാം അങ്ങനെ ആവുമ്പം ഇത് ഗർഭാശയത്തിൻ്റെ മുന്നിലുള്ള മൂത്രസഞ്ചിയയോ അല്ലെങ്കിൽ പിന്നിലുള്ള മലസഞ്ചിയെയോ ഒബ്സ്ട്രക്റ്റ് ചെയ്യുകയും അതുവഴി മൂത്രതടസ്സവും മലബന്ധമോ ഉണ്ടാക്കാനുള്ള സാധ്യതയുണ്ട് ഇനി അപൂർവം ചില സ്ത്രീകളിൽ ഇത് വലിയ മുഴകളാണെങ്കിൽ അല്ലെങ്കിൽ ഒരുപാട് മുഴകളാണെങ്കിൽ ഗർഭാത്രത്തിൻ്റെ ഉള്ളിലോട്ട് തള്ളി നിൽക്കുന്ന രീതിയിലുള്ള മുഴകളാണെങ്കിൽ ഇത് വന്ധ്യതയ്ക്ക് കാരണമായേക്കാം ഇനി പ്രഗ്നൻസിയുടെ സമയത്ത് ഗർഭാശയ മുഴകൾ ഒരു സ്ത്രീയുടെ ശരീരത്തിലുണ്ടെങ്കിൽ അത് പ്രഗ്നൻസിയുടേതായിട്ടുള്ള കോംപ്ലിക്കേഷൻസ് പ്രത്യേകമായിട്ടുള്ള രോഗലക്ഷണങ്ങൾ അത് കുട്ടിയുടെ സ്ഥാനം തിരിഞ്ഞു പോവുക അല്ലെങ്കിൽ മറുപിള്ള താഴെ ഒട്ടിപ്പിടിക്കുക അല്ലെങ്കിൽ അമിതമായ രക്തസ്രാവം ഉണ്ടാവുക അല്ലെങ്കിൽ ഗർഭം നോർമൽ രീതിയിൽ മുന്നോട്ട് പോകാതെ നമുക്കൊരു സിസേറിയൻ ചെയ്യേണ്ട ഒരു അവസ്ഥ വരിക ഇങ്ങനത്തെ പ്രോബ്ലംസ് ഒക്കെ ഗർഭാശയ മുഴകൾ ഒരു പ്രഗ്നൻ്റായ പ്രോബ്ലംസ് ആയിട്ട് നമ്മുടെ മുന്നിലോട്ട് വരാം ഇനി എങ്ങനെയാണ് നമ്മൾ ഈ ഗർഭാശയ മുഴ കണ്ടുപിടിക്കുന്നത് അപ്പോൾ നോർമലി നമ്മൾ പറഞ്ഞല്ലോ മിക്കവാറും സ്ത്രീകൾക്ക് വേറെ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല ഇനി ആർത്തവ സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങളായിട്ട് ഒരു സ്ത്രീ നമ്മുടെ മുന്നിലോട്ട് വരുമ്പോൾ നമ്മൾ വലിയ മുഴയാണെങ്കിൽ നമുക്ക് വയറ് ജസ്റ്റ് കൈവെച്ച് പരിശോധിക്കുമ്പോൾ തന്നെ നമുക്ക് ആ മുഴ നമുക്ക് ഫീൽ ചെയ്യാൻ പറ്റും ഇനി ചെറുതാണെങ്കിൽ നമുക്ക് ഉള്ള് പരിശോധന അതായത് ഇൻറ്റേർണൽ എക്സാമിനേഷൻ വഴി നമുക്ക് ഈ മുഴകൾ കണ്ടുപിടിക്കാൻ പറ്റും സ്കാനിങ് അൾട്രാസൗണ്ട് സ്കാനിങ് ആണ് ഇത് കണ്ടുപിടിക്കുന്നതിനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട പരിശോധന ഇനി ഒരുപാട് മുഴകളുണ്ടെങ്കിൽ അതിൻ്റെ സ്ഥാനം നമുക്ക് കറക്റ്റായിട്ട് അസസ് ചെയ്യണം ഇങ്ങനത്തെ ചില ചുരുക്കം സാഹചര്യങ്ങൾ നമുക്ക് എം ആർ ഐ സ്കാനിങ്ങിൻ്റെയും ആവശ്യം വരാൻ സാധ്യതയുണ്ട് പിന്നെ എല്ലാവരുടെയും ഒരു പേടിയുണ്ട് ഗർഭാശയ മുഴ വന്നു ഒരു മുഴ ശരീരത്തിൽ എവിടെയെങ്കിലും വന്നു ക്യാൻസർ ഗർഭാശയ മുഴകൾ ക്യാൻസറായി ആവാനുള്ള സാധ്യത വളരെ ചുരുക്കമാണ് അതായത് ഒരു ശതമാനത്തിലും താഴെ നൂറ് സ്ത്രീകളിൽ ഒരു സ്ത്രീ താഴെ ആൾക്കാർക്ക് ഗർഭാശയ മുഴ അതായത് ഫൈബ്രോയിഡ് ഒരു ക്യാൻസറായി മാറുന്ന ഒരു സാഹചര്യം ഉണ്ടാവാറുള്ളൂ ഇത് തന്നെ മുഴകൾ പെട്ടെന്ന് വലുതാവുന്ന ആൾക്കാർ അല്ലെങ്കിൽ മുഴയുടെ ആ സ്ഥാനത്ത് ഭയങ്കരമായിട്ട് പെയിൻ വന്നിട്ടുള്ള ആൾക്കാർ വളരെ വലിയ മുഴയുള്ള ആൾക്കാർ ഇവരിലൊക്കെയാണ് ഈ ഒരു സാധ്യത കൂടുതൽ അല്ലാണ്ട് ഒരു നോർമലായിട്ടുള്ള ഒരു ഇത് വളരെ ഒരു മീഡിയം സൈസിലുള്ളൊരു മൊഴയുള്ള ആൾക്കാരിൽ അതൊരു ക്യാൻസറസ് ചേഞ്ചായി മാറാനുള്ള സാധ്യത വളരെ കുറവാണ് പക്ഷേ എന്നാലും അത് ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായും അതിനുള്ള ചികിത്സ നമ്മൾ ചെയ്യേണ്ടത് അത്യാവശ്യമാണ് ഗർഭാശയ മുഴകൾ തനിയേ ഇല്ലാതാകുമോ അതാണ് വേറൊരു സംശയം ഒരു ചികിത്സ എടുത്തിട്ടില്ല തനിയെ ഇത് കുറയുമോ ഇതാണ് ബാക്കി സ്ത്രീകൾക്ക് അറിയാ അറിയേണ്ടെന്ന് അറിയാൻ ആഗ്രഹിക്കുന്ന ഒരു കാര്യം വളരെ ചുരുക്കം സ്ത്രീകളിൽ ഈ ഗർഭാശയ മുഴകൾ താനെ ഒരു ട്രീറ്റ്മെൻറ്റും എടുക്കാതെ കുറയുന്നത് നമ്മൾ കാണാറുണ്ട് ഇത് പക്ഷേ കൂടുതലായിട്ട് കാണുന്നത് ആർത്തവം മുഴുവനായിട്ട് നിന്നിട്ടുള്ള സ്ത്രീകളിലാണ് കാരണം ആർത്തവം മുഴുവനായിട്ട് നിൽക്കുമ്പം ഈ ഈസ്ട്രജൻ ഹോർമോണിൻ്റെ പ്രവർത്തനം വളരെയധികം കുറയും സ്ത്രീയുടെ ശരീരത്തിൽ അപ്പോൾ ഈസ്ട്രജൻ ഹോർമോൺ ആണ് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ മുഴ ഉണ്ടാക്കാനുള്ള കാരണം അപ്പോൾ ഈ ഹോർമോണിൻ്റെ പ്രവർത്തനം കുറയുമ്പോൾ ഈ മുഴകളുടെ സൈസ് കുറയും അത് പൂർണ്ണമായിട്ടും ഡിസപ്പിയർ ചെയ്യുന്നതായിട്ട് നമ്മൾ കാണാറുണ്ട് അല്ലാതെ മിക്കവാറും സ്ത്രീകൾ അതായത് ആർത്തവവിരാമം എത്താത്തുള്ള മിക്കവാറും സ്ത്രീകളിൽ ഇത് അതേ സൈസിൽ നിൽക്കുക അല്ലെങ്കിൽ ക്രമേണ സൈസ് കൂടി നമുക്ക് ഒരു ചികിത്സയ്ക്ക് പോകേണ്ടി വരുന്ന ഒരു രീതിയിലേക്ക് പോകേണ്ട ഒരു ആവശ്യമാണ് സാധാരണ വരാറ് ഇനി എന്താണ് ഇതിൻ്റെ ട്രീറ്റ്മെൻറ്റ് എല്ലാ ഫൈബ്രോയിഡുകൾക്കും ട്രീറ്റ്മെൻറ്റ് ആവശ്യമുണ്ടോ അപ്പോൾ നമ്മൾ പറഞ്ഞല്ലോ നേരെ സ്കാനിങ്ങിൽ നമ്മൾ കണ്ടുപിടിക്കപ്പെടുന്ന ഫൈബ്രോയിഡ് ആൾക്ക് വേറെ കുഴപ്പങ്ങളൊന്നുമില്ല വളരെ ചെറിയ ഫൈബ്രോയിഡാണെങ്കിൽ ആ സ്ത്രീക്ക് പ്രത്യേകിച്ച് ഒരു ട്രീറ്റ്മെൻറ്റും വേണ്ട ഒരു കാര്യമില്ല അപ്പോൾ എല്ലാവർക്കും എന്തെങ്കിലും ഒരു മുഴ ശരീരത്തിൽ കാണുമ്പോഴത്തേക്കും അയ്യോ ഇത് എന്തെങ്കിലും ചെയ്യണോ എന്തെങ്കിലും ചികിത്സിക്കണോ ഗുളിക വേണോ എന്നുള്ളൊരു ചിന്തയാണ് പക്ഷേ വളരെ ചെറിയ ഫൈബ്രോയിഡ് ആണെങ്കിൽ അതൊരു നോർമൽ ഫൈൻഡിങ് ആയിട്ട് എടുത്താൽ മതി പ്രത്യേകിച്ച് നമ്മൾ ഒന്നും ചെയ്യേണ്ട കാര്യമില്ല പക്ഷേ നമ്മൾ വർഷാവർഷം ഒരു സ്കാൻ ചെയ്ത് നോക്കിയിട്ട് ഈ മുഴകൾ വലുതാവുന്നുണ്ടോ എന്ന് നോക്കുന്നത് തീർച്ചയായും നല്ലതാണ് കാരണം ഇല്ലെങ്കിൽ നമ്മൾ ഒന്നും പേടിക്കാനില്ല ഇനി അതിനെപ്പറ്റി ചിന്തിക്കേ വേണ്ട എന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ നമ്മൾ ചിലപ്പോൾ ഒരു അഞ്ചാറ് വർഷം കഴിയുമ്പോൾ വളരെ വലിയൊരു മുഴയായിട്ടായിരിക്കും ഡോക്ടറെ അടുത്തേക്ക് പോകേണ്ട ഒരു ഉണ്ടാവുക അപ്പോൾ അങ്ങനെ വേണ്ട വേണ്ട എല്ലാ കൊല്ലവും ഒരു സ്കാൻ ചെയ്ത് നോക്കി ഇതിൻ്റെ വളർച്ച വലുതായി കൂടുന്നുണ്ടോ എന്നുള്ളത് ഉറപ്പ് വരുത്തുക ഇനി നമുക്ക് ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന ഫൈബ്രോയിഡ് ആണെങ്കിൽ അതിനുള്ള ട്രീറ്റ്മെൻറ്റ് എങ്ങനെയാണ് അത് ഒരുപാട് ഘടകങ്ങളെ ആശ്രയിച്ചാണ് ഈ ഫൈബ്രോയിഡിൻ്റെ ചികിത്സ എന്ത് എന്നുള്ളത് നമ്മൾ തീരുമാനിക്കുന്നത് അപ്പോൾ എത്ര ഫൈബ്രോയിഡ് ഉണ്ട് എവിടെയാണ് യൂട്രസിൻ്റെ ഏത് ലൊക്കേഷനിലാണ് ഈ ഫൈബ്രോയിഡ്സ് കിടക്കുന്നത് അത് എന്ത് പ്രശ്നങ്ങളാണ് ഉണ്ടാക്കുന്നത് അപ്പോൾ മൂത്ര തടസ്സമാണോ ഫൈബ്രോയിഡ് ഉണ്ടാക്കുന്നത് മലബന്ധമാണോ ഉണ്ടാക്കുന്നത് ആർത്തവ സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങളാണോ ഉണ്ടാക്കുന്നത് അതേപോലെ എന്താണ് നമ്മുടെ താല്പര്യം ഏത് രീതിയിലുള്ള ചികിത്സയ്ക്കാണ് നമ്മൾ താല്പര്യം ഓപ്പറേഷൻ ചെയ്യാൻ പേടിയുള്ള ആൾക്കാരുണ്ടാവും ഗുളിക മതിയെന്ന് വിചാരിക്കുന്ന ആൾക്കാരുണ്ടാവും അതേപോലെ ഇനിയൊരു ഗർഭധാരണം നമ്മൾ പ്ലാൻ ചെയ്യുന്നുണ്ടോ അപ്പോൾ ഇനിയൊരു ഗർഭധാരണം നമ്മൾ പ്ലാൻ ചെയ്യുന്നുണ്ടെങ്കിൽ തീർച്ചയായും നമുക്ക് യൂട്രസ് അവിടെ വേണം ഗർഭപാത്രം അവിടെ വേണം അപ്പോൾ ഇതൊക്കെ അനുസരിച്ചാണ് നമ്മൾ ഒരു ഫൈബ്രോയിൻ്റെ ട്രീറ്റ്മെൻറ്റ് നമ്മൾ പ്ലാൻ ചെയ്യുന്നത് അപ്പോൾ വേറെ കുഴപ്പമൊന്നുമില്ലെങ്കിൽ ഒരു ട്രീറ്റ്മെൻറ്റും വേണ്ട ഇനി ഫൈബ്രോയിൻ്റെ ഗുളികകളുണ്ടോ ഫൈബ്രോയിഡിന് ഗുളികകളുണ്ട് അപ്പം ഇപ്പോൾ അടുത്തായിട്ട് ഫൈബ്രോയിഡ് ചുരുങ്ങാൻ വേണ്ടി സഹായിക്കുന്ന ഗുളികകൾ ലഭ്യമാണ് അപ്പോൾ എഴുപത് മുതൽ എൺപത് ശതമാനം ആളുകളിലും ഈ ഫൈബ്രോയിഡിൻ്റെ സൈസ് ചുരുക്കാൻ ഈ ഗുളികകൾക്ക് കഴിയും ചുരുക്കം ചിലരിൽ ഈ ഫൈബ്രോയിഡ് ഇല്ലാതാക്കുന്നതായിട്ടും ഈ ഗുളികകൾ കൊടുത്താൽ നമ്മൾ കണ്ടുവരുന്നുണ്ട് അപ്പോൾ ഗുളികകൾ തീർച്ചയായും ഉണ്ട് പക്ഷേ വളരെ വലിയ മുഴകളാണെങ്കിൽ അല്ലെങ്കിൽ ഒരുപാട് മുഴകളുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഫാമിലി കംപ്ലീറ്റ് ചെയ്തിട്ടുള്ള ആൾക്കാരാണെങ്കിൽ അതേപോലെ കാര്യമായിട്ടുള്ള പ്രശ്നങ്ങൾ ഈ പറഞ്ഞ പോലെ മൂത്ര തടസ്സം മലബന്ധം അല്ലെങ്കിൽ ആർത്തവ പ്രശ്നങ്ങൾ കാര്യമായിട്ടുണ്ടായി ഭയങ്കരമായിട്ട് വിളർച്ചയുണ്ടായി ബ്ലഡ് കയറ്റേണ്ടി വരുന്ന ആൾക്കാർ ഇങ്ങനെ അത് കാരണം ഒരുപാട് കാര്യമായിട്ടുള്ള ശാരീരിക പ്രശ്നങ്ങളുള്ള ആൾക്കാരാണെങ്കിൽ തീർച്ചയായും ഒരു സർജറിയിലേക്ക് പോകുന്നത് തന്നെയായിരിക്കും നല്ലത് കാരണം ഫൈബ്രോയിഡിൻ്റെ ഒരു ക്യൂർ എന്ന് പറയുന്നത് ഒരു പൂർണ്ണമായ ചികിത്സ എന്ന് പറയുന്നത് തീർച്ചയായും അത് എടുത്ത് കളയുക തന്നെയാണ് ഇനി ഗുളികയല്ല ഗുളിക കഴിച്ചിട്ട് കുറവൊന്നുമില്ല എന്നാൽ ഓപ്പറേഷൻ വേണ്ട എന്നിട്ടുള്ള ആൾക്കാരിൽ പുതിയതായിട്ടുള്ളൊരു ചികിത്സയുണ്ട് യൂട്രൈൻ ആർട്ടറി എംബോളൈസേഷൻ എന്ന് നമ്മൾ പറയും അത് ഗർഭപാത്രത്തിൻ്റെ രക്തക്കോഴലുകളെ ബ്ലോക്ക് ചെയ്യുന്ന രീതിയിലുള്ള ഒരു ചെറിയ പ്രൊസീജിയറാണ് ാണ് അതുവഴി ഈ മുഴ അലിഞ്ഞ് അത് ഇല്ലാണ്ടായി നമ്മളെ ബ്ലീഡിംഗ് ആയിട്ട് അങ്ങനെ പോകുന്ന പോകുന്നൊരു പ്രൊസീജിയറുണ്ട് യൂട്രനാട്രി എംബോളൈസേഷൻ പക്ഷേ ഇതിൻ്റെയൊക്കെ ഒരു പ്രശ്നം എന്താ വെച്ചാൽ ഈ നമ്മൾ പറഞ്ഞല്ലോ ഗർഭാ ഗർഭാശയ മുഴയുടെ ഫുള്ളായിട്ടുള്ളൊരു എന്ന് പറയുന്നത് ആ മുഴ എടുത്ത് കളയുക എന്നുള്ളതാണ് അപ്പോൾ ബാക്കി എന്തൊരു ട്രീറ്റ്മെൻ്റ് ആണെങ്കിലും ഈ മുഴ വീണ്ടും വരാനുള്ള ഒരു സാധ്യത തീർച്ചയായും നിങ്ങൾ അറിഞ്ഞിരിക്കണം കാരണം ഒരു പ്രാവശ്യം നമ്മൾ ഗുളിക കഴിച്ചു മുഴ ചുരുങ്ങി അല്ലെങ്കിൽ മുഴ മാറി അല്ലെങ്കിൽ യൂട്രനാട്രി എംബോളൈസേഷൻ ചെയ്തു മുഴ ചുരുങ്ങി ഇനിയൊരു മുഴ ഗർഭത്തിൽ തരില്ല എന്ന് നമുക്ക് പറയാം പറ്റില്ല അപ്പോൾ വീണ്ടും ആ ഒരു റിസ്ക് ആ ഒരു സ്ത്രീക്കുണ്ട് അപ്പോൾ അതിനു വേണ്ടിയാണ് നമ്മൾ പറയുന്നത് അത്രയും കാര്യമായിട്ടുള്ള പ്രശ്നങ്ങളുണ്ടെങ്കിൽ തീർച്ചയായും ട്രീറ്റ്മെൻറ്റ് ഒരു ഓപ്പറേഷൻ തന്നെയാണ് ഇനി ഓപ്പറേഷൻ രണ്ട് രീതിയിൽ ചെയ്യാം ഒന്നുകിൽ താക്കോൽ ദ്വാരം വഴി ചെയ്യാം അല്ലെങ്കിൽ ഓപ്പൺ ആയിട്ട് ചെയ്യാം അത് നമ്മൾ ചെയ്യുന്ന രീതി ഇനി ഓപ്പറേഷൻ തന്നെ രണ്ട് ടൈപ്പ് ഉണ്ട് ഒന്ന് മുഴ മാത്രമായിട്ട് നമുക്ക് എടുത്ത് കളയാം അല്ലെങ്കിൽ ഗർഭപാത്രം മുഴുവനായിട്ട് നമുക്ക് എടുത്ത് കളയാം അപ്പോൾ എല്ലാ സ്ത്രീകളുടെ ഒരു സംശയമാണ് ഗർഭപാത്രത്തിൽ മുഴുവൻ ഇത് മുഴ മാത്രം എടുത്തു കളഞ്ഞാൽ മതി അത് ഗർഭപാത്രം എടുത്തു കളയണം അപ്പോൾ എങ്ങനെയാണ് നമ്മളിത് തീരുമാനിക്കുന്നത് അപ്പം നമ്മൾ യൂട്രസ് എന്ന് പറയുന്നത് ഗർഭപാത്രത്തിൻ്റെ ഫങ്ഷൻ എന്ന് പറയുന്നത് മെയിനായിട്ട് നമ്മൾ ഒരു പ്രഗ്നൻസി എന്നുള്ളതാണ് അതാണ് നമ്മൾ ഗർഭപാത്രം നമ്മൾ പറയുന്നത് അതുകൊണ്ടാണ് അപ്പം ഒരു പ്രഗ്നൻസി പ്ലാൻ ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ തീർച്ചയായും നമ്മുടെ ശരീരത്തിൽ നമ്മുടെ യൂട്രസ് വേണം അപ്പോൾ ആ ഒരു സിറ്റുവേഷനിൽ വലിയൊരു മുഴയുണ്ട് എടുത്ത് കളയേണ്ട രീതിയിലുള്ളൊരു മുഴ ഉണ്ടെങ്കിൽ തീർച്ചയായും നമ്മൾ മുഴ മാത്രമേ എടുത്ത് കളയാറുള്ളൂ ഇനി വളരെ എന്താ പറയുക കുറച്ച് നമ്പേഴ്സുള്ള മുഴകളുണ്ട് മൂന്നാല് മുഴകളൊക്കെ അവിടെ ഇവിടെ ഒക്കെ ആയിട്ടുണ്ടെങ്കിൽ നമ്മൾ ആ മുഴകൾ മാത്രമേ എടുത്തു കളയാറുള്ളൂ പക്ഷേ ഒരു നാൽപ്പത്തഞ്ച് വയസ്സായ സ്ത്രീ അല്ലെങ്കിൽ ഒരു അമ്പത് വയസ്സായ സ്ത്രീ ഒരുപാട് മുഴകളുണ്ട് ഇനി ഒരു പ്രഗ്നൻസി പ്ലാൻ ചെയ്യുന്നില്ല അവർക്ക് നമ്മൾ ആ മുഴ മാത്രം അല്ലെങ്കിൽ മുഴകൾ മാത്രം എടുത്തു കളയുന്നത് കൊണ്ട് അവർക്ക് പ്രത്യേകിച്ച് ഒരു അഡ്വാൻറ്റേജ് കിട്ടാനില്ല കാരണം എന്താ വെച്ചാൽ വീണ്ടും ഈ മുഴ വരാനുള്ളൊരു റിസ്ക് ഉണ്ട് പിന്നെ ഈ യൂട്രസ് അവിടെ ഇരിക്കുന്നതുകൊണ്ട് അവർക്ക് പ്രത്യേകിച്ച് നമ്മൾ ആ യൂട്രസ് എടുത്തു കളയുന്നതിന് കമ്പയർ ചെയ്യുമ്പോൾ ഒരു പ്രത്യേകിച്ചൊരു ബെനിഫിറ്റ് ആ യൂട്രസ് അവിടെ ഇരിക്കുന്നതുകൊണ്ട് അവർക്കില്ല ഇനിയൊരു സർജറിയും കൂടെ വേണ്ടിവരാനുള്ള സാധ്യതയാണ് അവർക്ക് കൂടുതൽ അപ്പം അതുകൊണ്ട് ഇതെല്ലാം അനുസരിച്ചാണ് നമ്മൾ ഒരുപാട് ഘടകങ്ങളെ ആശ്രയിച്ചാണ് നമ്മളൊരു ട്രീറ്റ്മെൻറ്റ് പ്ലാൻ ചെയ്യുന്നുണ്ട് അപ്പോൾ ഇത്രയും മനസ്സിലാക്കുക ഒരു പ്രശ്നവും ഇല്ലാത്ത ആണെങ്കിൽ നമ്മൾ ഒരു ട്രീറ്റ്മെൻറ്റും എടുക്കേണ്ട ആവശ്യമില്ല ജസ്റ്റ് മോണിറ്റർ ചെയ്യുക ഫോളോ അപ്പ് ചെയ്യുക മാത്രം ഇനി ഗർഭധാരണം പ്ലാൻ ചെയ്യുന്നൊരു സ്ത്രീ ആണെങ്കിൽ ഒന്നുകിൽ നമുക്ക് മെഡിസിൻസ് ട്രൈ ചെയ്യാം അല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് മുഴ മാത്രം എടുത്തു കളയുന്ന രീതിയിലുള്ള സർജറി ചെയ്യാം ഇനി കുറച്ചും കൂടെ ലേറ്റായിട്ടുള്ള ഏജുള്ള ആൾക്കാരാണ് ഫാമിലിയൊക്കെ കംപ്ലീറ്റ് ചെയ്തതാണെങ്കിൽ തീർച്ചയായും യൂട്രസ് എടുത്തു കളയുന്ന ഒരു ഓപ്പറേഷൻ തന്നെയായിരിക്കും അവർക്ക് ഒരു അഡ്വാൻറ്റേജായി ഉണ്ടാവുക അപ്പോൾ മനസ്സിലാക്കുക ഗർഭാശയ മുഴ ഒരു വലിയ പേടിക്കേണ്ടുന്ന ഒരു പ്രശ്നമല്ല അത് നമുക്ക് അതിന് ശാരീരികമായിട്ടുള്ള ലക്ഷണങ്ങൾ രോഗലക്ഷണങ്ങൾ അത് അതുണ്ടാക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായും ഒരു ഡോക്ടറെ സമീപിക്കുകയും അവരോട് നിങ്ങളുടെ മുഴയുടെ ഡീറ്റെയിൽസ് നിങ്ങളുടെ ആരോഗ്യപരമായിട്ടുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണ് ചികിത്സാരീതികൾ നിങ്ങൾക്ക് പറ്റുന്നത് എന്നുള്ളത് മനസ്സിലാക്കുകയും അതനുസരിച്ചുള്ള ഒരു ചികിത്സാ രീതി പ്ലാൻ ചെയ്യുന്നതും ഈ ഒരു പ്രശ്നം ഇല്ലാതാക്കാൻ നിങ്ങളെ ഒരുപാട് സഹായിക്കും എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ താഴെ കാണുന്ന കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക നന്ദി